കുറച്ചു നേരത്തേക്കെങ്കിലും എനിക്ക് കാഴ്ച കിട്ടിയാൽ മതിയായിരുന്നു. മീനുവിനെ ഒന്ന് കാണാൻ, അതിനുവേണ്ടി മാത്രം. ഗോവിന്ദ് ദുഃഖിച്ചു കാണുന്നത് എനിക്കിഷ്ടമല്ല. എല്ലാം ശരിയാവുമെന്ന് വിചാരിക്കും. ദോസ്തിയും കാലുവയ്യാത്തൊരുത്തനും അന്ധനായ ഒരു ഗായകനും തമ്മിലുള്ള സ്നേഹബന്ധം ചിത്രീകരിച്ചിരിക്കുന്നത് കണ്ടിട്ട് സത്യത്തിൽ ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട്. കണ്ണുമുട്ടൻ എങ്ങനെയാ സിനിമ കണ്ടത്? 9 വയസ്സിന് ശേഷമാണ് എന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടത്. 9ാമത്തെ വയസ്സിൽ തന്നെ ആരെങ്കിലും ശവിച്ചോ? കണ്ണ് പൊട്ടി പോട്ടെന്ന്? അല്ല, തിമിരമായിരുന്നു. തിമിരം? ഓ, എന്നിട്ട് കണ്ണു മാത്രമേ പോയുള്ളൂ? കണ്ണിൽ തിമിരം വന്ന പിന്നെ മൂക്കാണോ നഷ്ടപ്പെടുന്നത്? ഓഹോ, എന്തോ എനിക്കത് അറിഞ്ഞൂടാ. എനിക്ക് തിമിരം വന്നിട്ടില്ല. ഞാൻ എന്തോ ആലോചിച്ചപ്പോ എറിഞ്ഞു പോയതാ. അതെ, വേറെ വന്നപ്പോ പൊട്ടക്കണ്ണം കുനിഞ്ഞു. അതെങ്ങനെയാ പൊട്ടക്കണ്ണ നേര് വരുന്നത് കണ്ടത്? തമാശ ആക്കണോ? നമ്മള് ഈ കലം എന്ന് പറയില്ലേ, മൺകലം എന്നൊക്കെ, ഹിന്ദി ഭാഷയിൽ കലം എന്ന് പറഞ്ഞ പേന. അതുകൊണ്ട് 5ാം ക്ലാസ്സിലേ പഠിച്ചതാ. ദേഖോ, എനിക്ക് ഒരു ചെറിയ സംശയം. എന്ത് സംശയം? ഈ ഭിക്കാരി എന്ന് പറഞ്ഞാൽ എന്താ? ഭിക്കാരി? അങ്ങനെ ഒരു വാക്ക് ഹിന്ദിയിൽ ഇല്ലല്ലോ. ഉണ്ട്, ആബ്കാരി ആയിരിക്കും. അല്ല, ഭിക്കാരി ആ പുസ്തകത്തിലുണ്ട്. ആ പുസ്തകം കണ്ട. അങ്ങനെ ഒരു വാക്ക് ഹിന്ദിയിലുണ്ട്. ഇവിടെ സംശയമൊന്നുമില്ലല്ലോ. ഇവിടെ സംശയമൊന്നുമില്ല, ഞാൻ 10 വർഷം പട്ടാളത്തിലായിരുന്നു. അതുകൊണ്ട് കാര്യമൊന്നുമില്ല, പട്ടാളക്കാരെല്ലാം ഹിന്ദി സാഹിത്യകാരന്മാരല്ലോ. അത് പോട്ടെ, ഈ ഭിക്കാരിയുടെ അർത്ഥം എന്താ? അതെ, ഭിക്കാരി. ഭിക്കാരി, ഭിക്കാരി എന്ന് പറഞ്ഞാൽ ധിക്കാരി അല്ലല്ലോ. ഭിക്കാരി, ഭിക്കാരി, ഭിക്കാരി എന്ന് പറഞ്ഞാൽ സ്ഥിതി സമത്വം എന്നൊക്കെ പറയാം. സ്ഥിതി സമത്വം. തെണ്ടി. അച്ഛാ, ഞാൻ അർത്ഥം പറഞ്ഞ പോലെ ഭിക്കാരിയുടെ തെണ്ടി, യാചകൻ, എലപ്പാളി എന്നൊക്കെ ആ വാക്കിന്റെ അർത്ഥം എന്താ? അങ്ങനെയും ചില അർത്ഥങ്ങൾ ഉണ്ട്. പക്ഷേ ഉർദുവിന്റെയും ബംഗാളിയുടെയും സ്വാധീനമുള്ള ചില പ്രാദേശിക പ്രദേശങ്ങളിൽ ഭിക്കാരിക്ക് സ്ഥിതി സമത്വം എന്ന് തന്നെയാണ് അർത്ഥം. ഇപ്പൊ മലയാളത്തിൽ തന്നെ തൃശ്ശൂർ പറയുന്ന ഭാഷയാണോ കോഴിക്കോട് പറയുന്നത്? അത് തന്നെയാണോ തിരുവനന്തപുരത്ത് പറയുന്നത്? മണ്ണാങ്ങട്ടം പറയണ്ട, ഭിക്കാരി എന്ന വാക്കിന് ഞാൻ പറഞ്ഞു തന്നെയാണ് അർത്ഥം. വേണം, വിശ്വസി കൊണ്ടുവരാം, ബെറ്റ് ഉണ്ടാവിക്കാം. അങ്ങനെ വാശി പിടിക്കാതെ, ഒരു ഭാഷയും ആരുടെയും കുത്തകയല്ല. ഉദാഹരണത്തിന് ഞാൻ ഒരു വാക്ക് ചോദിക്കാം, അതിന്റെ അർത്ഥം പറയൂ. പറയാം. അയ്യോ, അതാർക്കാ അറിഞ്ഞിടത്തെ? ഞാൻ പറയട്ടെ? ഇവിടെ പറയട്ടെ? പറഞ്ഞു കൊടുക്കച്ച. ഇല്ല, തമാശക്കാർ തന്നെ. നമ്മളിത് പഠിക്കും. ഭിക്കാരി, ഭിക്കാരി, ഭിക്കാരിയും കൂടെ കൊണ്ടുപോയിക്കോളൂ. താങ്ക് യു. അക്കരയക്കര നിന്നാൽ എങ്ങനെ ആശ തീരും നമ്മുടെ ആശ തീർ? ഒന്നുകിൽ ആൺ കിളി അക്കരയ്ക്ക്, അല്ലെങ്കിൽ പെൺകിളി ഇക്കര. നിന്റെ ആ വേലക്കാരൻ ചെറുക്കന്റെ പോക്ക് തീരെ ശരിയല്ല. എപ്പ നോക്കിയാലും അവൻ വീടിന് പുറവശത്താ, വിറക് കീറാനാ, തുണി അലക്കാനാണെന്നൊക്കെ പറഞ്ഞു. അപ്പുറത്ത് ആ വേലക്കാരിപ്പണ്ണ്ടല്ലോ. നിങ്ങളുടെ ഈ സ്വഭാവം വെച്ചോ മറ്റുള്ളവരെ അളക്കരുത്. ഞാനൊന്നും പറയുന്നില്ല, ശ്രദ്ധിച്ചാൽ സത്യം മനസ്സിലാവും. ഉം
അയ്യോ ഇതെന്റെയാണല്ലോ, ഇതെങ്ങനെ അവിടെ വന്നു? കാറ്റത്ത് പറഞ്ഞു വന്ന് വീണതായിരിക്കും. കാറ്റ് കൈകൊണ്ട് എടുത്ത് ഇവിടെ കൊണ്ടു നിട്ടതായിരിക്കും. ബ്ലൗസ് എടുക്കാനാണെന്നും പറഞ്ഞ അവളെ ഇങ്ങോട്ട് വരട്ടാ, അല്ലെങ്കിൽ ബ്ലൗസ് കൊടുക്കാനാണെന്ന് പറഞ്ഞ് നിനക്ക് അങ്ങോട്ട് പോകാം. എന്റെ അച്ഛനാണോ എനിക്ക് അറിഞ്ഞൂടമ്മേ. ഏ സൂട്ടിച്ചോണം, അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. മാഷ് പോയോ മോളെ? പോയി. ഞാനാ അർത്ഥം ചോദിച്ചതില് മാഷക്ക് വിഷമമുള്ളതായിട്ടൊന്നും സൂചിപ്പിച്ചില്ലോ. മാഷത് അപ്പോഴേ മറന്നു. ഞാൻ വെറുതെ ഒരു നേരം പോക്ക് ഉണ്ടാക്കിയതാ. അർത്ഥമൊക്കെ മാഷ് പറഞ്ഞു തന്നെ ശരി. പിന്നെ മോളെ കോളേജിൽ ഹിന്ദി പഠിപ്പിക്കുന്നതാരാ? ഒരു വത്സല ടീച്ചർ. ആ ടീച്ചറെ ഒരു ദിവസം വീട്ടിലേക്ക് വിളിക്കണം, നമുക്കൊരു പാർട്ടി കൊടുക്കാം. വത്സല ടീച്ചറിന് മാത്രം കേട്ടോ. ട്യൂഷൻ മാഷിനെ കൂട്ടാം. നിന്റെ ഹിന്ദി ഇമ്പ്രൂവ് ആയതിനെ കണ്ടിട്ട് അവർക്ക് രണ്ടുപേർക്കും ആണല്ലോ. എപ്പോ വിളിക്കും? ടീച്ചറോട് ചോദിച്ചിട്ട് പറയാം. എന്റെ പോസ്റ്റിൽ ഗോൾ അടിക്കാൻ ശ്രമിച്ചവരാരും ആ കാലം കൊണ്ട് തിരിച്ചു പോയിട്ടില്ല. പോകാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ. എന്നാൽ ഒരു വലിയ പരാജയത്തിന് തയ്യാറെടുത്തു.